ഗൾഫിൽ ഇത് ഉത്സവകാലമാണ്. അബുദാബി കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിച്ച കേരളോത്സവം നാട്ടിലെത്തിയ പ്രതീതിയാണ് ഓരോ സന്ദർശകനും സമ്മാനിച്ചത്. നാടൻ ഭക്ഷണവും നാട്ടുരുചികളും പാട്ടും നൃത്തവുമൊക്കെയായി ആസ്വാദക മനസ്സ് കീഴടക്കിയ കേരളോത്സവത്തിന്റെ ഗൾഫ് പതിപ്പിലേക്ക്. കേരളോത്സവത്തിലൂടെ നാട്ടുതനിമയെ മറുനാട്ടിൽ പുനരാവിഷ്കരിക്കുകയായിരുന്നു അബുദാബി കേരള സോഷ്യൽ സെന്റർ. നാടൻ ഭക്ഷ്യ വിഭവങ്ങളും തനത് കലാപ്രകടനങ്ങളും നാട്ടോർമ്മകളിലേക്ക് പ്രവാസി മലയാളികളെ കൂട്ടിക്കൊണ്ടുപോയി. മൂന്ന് ദിവസത്തെ പരിപാടിയിൽ കേരളത്തിലെ ഒരു നാട്ടിൻപുറത്തെ അന്തരീക്ഷത്തിൽ ആളുകൾ കൊത്തുകൂടാനുള്ള അവസരമാണ് സംഘാടകർ ഒരുക്കിയത്. നാടൻ രുചി വിഭവങ്ങൾ അടങ്ങിയ തട്ടുകടകൾ, വിനോദ സ്റ്റാൾ, സൗജന്യ മെഡിക്കൽ പരിശോധന, പുസ്തക സ്റ്റാൾ തുടങ്ങിയ ഗ്രാമക്കാഴ്ചകൾ ഗൾഫ് നാടുകളിലെ പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായി. നാട്ടിലിതുവരെ ഞാൻ ഉത്സവം ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, ഇവിടെ ഇത് കുറേ പ്രാവശ്യം നടന്ന ഓരോ വർഷം നടക്കുന്നതന്നെ. ഇത് ഭയങ്കര ഓസം, ഭയങ്കര ഫണ്ണാണ്. നമ്മളെ കുറേ കുട്ടികളൊക്കെ ചേർന്ന് നമ്മൾ കുറേ എന്തൊക്കെയാലും വിൽക്കാൻ നടക്കും, ഈ ചേക്കുട്ടിയൊക്കെ വിൽക്കാൻ നടക്കും. നമ്മൾ സാധാരണ ഇവിടെ അബുദാബിയിലത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പോകുന്നു, വീട്ടിൽ വരുന്നു, അവിടെയാണ്. പക്ഷേ ഇപ്പം ഇങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തുപോയി പല ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കൂടിച്ചേർന്ന് നല്ല രസമാണ്. കുറേ ആൾക്കാർ വരും, കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പിന്നെ പഴയ കുറേ നാളായിട്ട് കാണാത്തവരെ കാണും. യു എയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭാധനരായ കലാകാരന്മാർ നൃത്ത സംഗീത പരിപാടികളുമായി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. തനത് നൃത്ത സംഗീത പരിപാടികൾ ആസ്വദിക്കാൻ ലേബർ ക്യാമ്പിലെ തൊഴിലാളികളടക്കം നൂറുകണക്കിന് ആളുകൾ സോഷ്യൽ സെന്ററിലേക്ക് ഒഴുകി. ഇവിടുത്തെ ഇവിടെ ഇപ്പൊ താമസിക്കുന്നവർക്ക് അധികം നാട്ടിലൊന്നും ഉത്സവമൊന്നും കാണാൻ പോകാനൊന്നും പറ്റാറില്ലല്ലോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇതൊരു വലിയ ഉത്സവം തന്നെയാണ്. ശരിക്കും നാട്ടിലെ പണ്ടത്തെ ആ ഉത്സവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള നല്ലൊരു സന്തോഷം. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ഒരുക്കിയ മണൽ ചിത്രത്തിന്റെ ലേലം വിളിയും ഇവിടെ നടന്നു. 3110 ദീർഘത്തിനാണ് ചിത്രം വിറ്റുപോയത്. ഇത് കേരള പുനർനിർമ്മാണ ഫണ്ടിലേക്ക് നൽകും. നാട്ടിൻപുറത്തെ നാട്ടുത്സവത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്, നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ ഒരു ഉത്സവം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിനെയും അതുപോലെ അതിൻ്റെ പരിസരത്തുമുള്ള ആളുകൾ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ കേരളത്തിലെമ്പാടുമുള്ള ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ മലയാളികളും. പ്രളയ കേരളത്തിൽ തകർന്ന ചേന്ദമംഗലം കൈത്തറിയുടെ പുനർജീവനത്തിനായി ഉപയോഗശൂന്യമായ തുണിത്തരങ്ങളിൽ നിന്ന് അബുദാബിക്കാരും ചേക്കുട്ടിയെ തുന്നിച്ചേർത്തു. ചേക്കുട്ടിപ്പാവകൾക്കായി പ്രത്യേക സ്റ്റാളുകളും ഉത്സവ നഗരിയിൽ ഇടം പിടിച്ചു. 1500 പാവകളാണ് രണ്ട് ദിവസം കൊണ്ട് വിറ്റഴിച്ചത്. അതിൻ്റെ പാവകൾ നിർമ്മിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൂടി കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി നൽകുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ പാവ നിർമ്മാണത്തിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ പോലും അതിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും പരിപാടിയിൽ പങ്കെടുക്കാനും നാടൻ രുചി തുണിയാനും ആയിരങ്ങളാണ് കേരളോത്സവത്തിന് എത്തിച്ചേർന്നത്. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി നീണ്ട അവധിക്കാലം കിട്ടിയതിനാൽ യു എയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ ഉത്സവ നഗരിയിലേക്കൊഴുകി.
Co-sponsored by NMC. Care, Community, Compassion. Transport courtesy. Better Car Rental, Dubai. ഗൾഫ് റൗണ്ടപ്പിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബ് ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം എത്താം. മസലാമാ.